ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീഫയറിൽ ഇപ്പോൾ ആ ഒരു ടൈറ്റൻസ്കാരൻ്റെ സ്കിന്നെ പല പല യൂട്യൂബേഴ്സിലൂടെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഗിവ് അവേയിൽ എങ്ങനെ പങ്കെടുക്കാമെന്നും അതുപോലെ തന്നെ ആ ഒരു സ്കിൻ എങ്ങനെ നമുക്ക് പെർമനൻ്റായി ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രീഫയറിൽ ഇന്നലെ കഴിഞ്ഞ FFIC ടൂർണമെൻറ്റിൻ്റെ റിവാർഡുകളെ പറ്റിയും, അപ്പോൾ കുറേയധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഇപ്പോൾ കമൻറ്റ് വഴി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ കയറി റിഡീം ചെയ്തിട്ടും ഐറ്റംസും കാര്യങ്ങളൊന്നും നമ്മുടെ ആ ഒരു ഗെയിമിനകത്തെ മെയിൽ ബോക്സിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും എപ്പോൾ വരുന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ചാനൽ അതീട്ടാണെന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം അതുപോലെ തന്നെ എനേബിൾ ആക്കി വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് അടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രീഫയറിൽ ഇന്നലെ കഴിഞ്ഞ ആ ഒരു FFIC ടൂർണമെൻറ്റിൻ്റെ റിവാർഡുകളെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഇന്നലെ വെബ്സൈറ്റ് ഡൗൺ ആയതുകൊണ്ട് തന്നെ പല കൂട്ടുകാർക്കും ഐറ്റംസും കാര്യങ്ങളൊന്നും റിഡീം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോഡ് എക്സ്പയർ ആയി പോകുന്ന ടൈം എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോഡ് അവർ ഇന്ന് കാലത്ത് 6 മണി വരെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് 12 മണിക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും ഇതിപ്പോൾ മിസ്സായിട്ടുണ്ടോ, ഇപ്പോൾ ഒരു കോഡ് എക്സ്പയർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഞാൻ എന്തായാലും ആ ഒരു കോഡ് റിഡീം ചെയ്തിട്ടുണ്ട്. എൻ്റെ മെയിൽ ബോക്സിലോട്ട് ആ ഒരു 3 ഐറ്റംസും വന്നിട്ടുണ്ട്. ആദ്യം കാണുന്ന 2 ഐറ്റംസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പെറ്റാണ് ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും പെറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പല കൂട്ടുകാരും ഇപ്പോൾ നമ്മുടെ അടുത്ത് കമൻറ്റ് വഴി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറി റിഡീം ചെയ്തിട്ടും ഐറ്റംസും കാര്യങ്ങളൊന്നും നമ്മുടെ മെയിൽ ബോക്സിലോട്ട് വന്നിട്ടില്ലെന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഏകദേശം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു മെയിൽ ബോക്സിലോട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ റിഡീം ചെയ്തത് ഇന്നലെ രാത്രി 11:30-നാണ്. അപ്പോൾ എന്തായാലും ഐറ്റംസ് വന്നത് കുറച്ച് മുൻപാണ്, ഇന്ന് കാലത്ത് കുറച്ച് മുൻപാണ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എൻ്റെ മെയിൽ ബോക്സിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ പ്രശ്നമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, മുൻപ് പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞ് വെച്ചേക്കുക. പിന്നെ അത് മാത്രമല്ല, കുറേയധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഇപ്പോൾ കമൻറ്റ് വഴി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കോഡ് എക്സ്പയർ ആയി പോയി, വേറെ കോഡുണ്ടോ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ 6 മണി വരെയായിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാധാരണ ഇപ്പോൾ ഒരു കോഡ് എക്സ്പയർ ആയി പോയിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയും ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ നടത്തും. അപ്പോൾ എന്തായാലും പോണത് പോട്ടെ, നമുക്ക് അടുത്തതായിട്ടുള്ള ടൂർണമെൻറ്റിൽ കിട്ടാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഈ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫ്രീഫയറിൽ ആ ഒരു ടൈറ്റൻസ്കാരൻ്റെ സ്കിന്ന് പല പല യൂട്യൂബേഴ്സിലൂടെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഈ ഒരു യൂട്യൂബ് ചാനലിലോട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പോൾ ആ ഒരു ടൈറ്റൻസ്കാരൻ്റെ സ്കിന്ന് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു കലണ്ടർ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഫ്രീഫയറിൽ ഈ ഒരു ഗിവ് അവേ നടത്തുന്ന ആ ഒരു ചാനലുകളുടെ പേരാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്പുറത്തായിട്ട് ടൈം അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് നമ്മളെ ഒരു ചാനലിൽ കയറിയാൽ മതി. അപ്പോൾ എന്തായാലും റൂംമേച്ചാണ്, ആ ഒരു റൂംമേച്ചിൻ്റെ ആ ഒരു ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും സാധാരണ പോലെ തന്നെ നമ്മളതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ട് നമ്മളതിൽ ബൂയി അടിക്കണം. അങ്ങനെ ഓരോരോ ചാനലിലും ഇങ്ങനെ റൂംമേച്ചും കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്യും, നിങ്ങൾക്ക് അവർ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അവർ പറയുന്ന ഒരു ടൈമിൽ ഇങ്ങനെ റൂംമേച്ച് ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ ജോയിൻ ചെയ്ത് മുൻപ് പറഞ്ഞ പോലെ തന്നെ ബൂയി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റൻസ്കാരൻ്റെ സ്കിന്നെ റിഡീം ചെയ്യാനായിട്ടുള്ള കോഡ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. 22-ാം തീയതി വരെയുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ ദിവസത്തെയും ആ ഒരു ചാനലുകളുടെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള കൂട്ടുകാർ ഉറപ്പായിട്ട് പങ്കെടുക്കുക, ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള 2 ഇവൻറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും ബൂയ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇവൻറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഇവൻറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഡ്യുവൽ വീൽ എന്ന് പറയുന്ന ഒരു ഇവൻറ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റോടെ കൊടുക്കുന്ന പ്രൈസ് കാണാൻ പറ്റും, ഇമോട്ടും അതുപോലെ തന്നെ ആ ഒരു പാനിൻ്റെ സ്കിന്നാണ്. ഡേറ്റ് മുകളിലായിട്ട് കാണാൻ പറ്റും, ഇന്ന് തൊട്ട് ഈ വരുന്ന 25-ാം തീയതി വരെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഇവൻറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതേ മോഡൽ ഇവൻറ്റ് നമ്മുടെ ഫ്രീഫയറിൽ മുൻപ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഐറ്റംസ് കാണാൻ പറ്റും, ഉള്ളിലത്തെ ആ ഒരു വീലിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഇമോട്ട് അവർ വെച്ചിരിക്കുന്നത്, പുറത്തെ വീലിൻ്റെ ഉള്ളിലാണ് ആ ഒരു പേനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, ആദ്യത്തെ ഒരു തവണ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ സ്പിൻ ചെയ്തു, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പെറ്റ് ഫുഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും നോർമൽ സ്പിന്നും അതുപോലെ തന്നെ പ്രീമിയം സ്പിന്നും. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാമത് കാണുന്ന ഒരു പ്രീമിയം സ്പിന്ന് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നേരത്തെ നമുക്ക് അതിൽ നിന്ന് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ ഒരു തവണ നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നുണ്ട്, 15% ഓഫ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഈ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. ബൂയ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ലോഗിൻ റിവാർഡ് ഇവൻറ്റാണ്. ഡേറ്റ് കാണാൻ പറ്റും, ഇന്ന് തൊട്ട് അടുത്ത മാസം 1-ാം തീയതി വരെയാണ്. അപ്പോൾ എന്തായാലും സാധാരണ പോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ലോഗിൻ ചെയ്യുന്നതോറും നമ്മുടെ ബൂയ ഇവൻറ്റിലോട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു ക്രൗണ്ട് ആ ഒരു ടോക്കൺ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ
കാണാൻ പറ്റും. ഏഴാമത്തെ ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ വെപ്പൺ വൗച്ചറും അതുപോലെ തന്നെ ആറാമത്തെ ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗൺ ക്രയേറ്റും ഇതിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റും നമ്മുടെ ഫ്രീഫയറിൽ ഏറ്റവും പുതുതായി വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായി താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chillin', watchin' the ocean with you. Baby, up with a slow motion crew. And we up in our growlings when people change, but not us. And we just chillin', kickin' it, kissed by the sun. Could be soaked to the skin in the moss soon. I know she got the good vibes.